ഉസ്ബെക്കിസ്ഥാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ താഷ്കൻഡ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ അക്കാദമി സന്ദർശിക്കാനാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. വിശാലമായ ഒരു ക്യാമ്പസ് തന്നെയാണ് യൂണിവേഴ്സിറ്റിക്കുള്ളത്. ക്യാമ്പസിൻ്റെ പ്രവൃത്തി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഡീനുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ വളരെ സ്വാഗതാർഹമായാണ് അദ്ദേഹം സംസാരിച്ചത്. Okay, welcome to Uzbekistan, our institute. I think in Uzbekistan is very good options for your study, mm-hmm. because after third course we have good practice mm-hmm. for students. Patient interactions. Yes, as they're working with patients, if who change it some directions, psychiatry, surgery, they may working after lessons with in department mm-hmm. duty with our doctors. പിന്നീട് ഞങ്ങൾ ക്യാമ്പസിലൂടെ നടന്ന് ഒരുപാട് ക്ലാസ് റൂമുകൾ സന്ദർശിച്ചു. ഇവിടുത്തെ ക്ലാസ് റൂമുകളെല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളോടും പ്രത്യേകിച്ച് മെഡിക്കൽ പഠനത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ സജാദുമായിട്ട് ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരുവിധ എല്ലാ ജില്ലകളിൽ നിന്ന് സ്റ്റുഡൻസുകൾ. പിന്നെ നമുക്ക് യുക്രൈനിൽ നേരത്തെ പഠിച്ച യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ എം സി ബിൽഡിംഗിൽ പ്രാക്ടിക്കൽ എൻ എം സി ഇവിടുത്തെ ഏറ്റവും നാഷണൽ മെഡിക്കൽ റിസർച്ച് സെന്റർ അതിനുള്ളിൽ നമുക്ക് ക്ലാസ് നടക്കലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആണെങ്കിൽ ഓരോ സമയത്തും ഓരോ സ്ഥലത്തായിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടാവും. ഒക്കെ നമ്മുടെ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവാം. തിയറി പാർട്ടാണ് ഇവിടെ ഉള്ളത്. തിയറി പ്രാക്ടിക്കൽ എല്ലാം ഉണ്ട്. പ്രാക്ടിക്കൽ ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. ഫുഡൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ? ഫുഡ് ഇവിടെ ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റലില് മെസ് വേണ്ടവർക്ക് മെസ് ഉണ്ട്. പിന്നെ സെൽഫ് ബുക്ക് ചെയ്യേണ്ടവർക്ക് സെൽഫ് ബുക്ക് ചെയ്യാം. എല്ലാതും എന്തായാലും എന്തെങ്കിലും നെഗറ്റീവ് ഇല്ലാത്തൊരു സ്ഥലമല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സജാദിന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറയണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ മിസ്സാവുന്നത്? ഇതില്ലാതിരിക്കില്ല, നിങ്ങളത് ഇല്ലാന്ന് പറഞ്ഞാലും ഉണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതിന് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? എന്താ വെച്ചാല് എന്താ പറയാപ്പോ അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കാണ് എന്താണ് ഇപ്പൊ ഇവിടുത്തെ പോരായ്മ. ഇല്ല ഇവിടെ ഇതുവരെ പഠിക്കുന്ന കാര്യത്തിന് വേണ്ട രാജ്യങ്ങൾ ആണ് അതൊക്കെ അതല്ല മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് താഷ്കണ്ടിന്റെ സെന്റർ സിറ്റിയാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ ഓരോ സ്റ്റേറ്റ് ആയിരിക്കും, വേറെ ഏതോ സ്റ്റേറ്റ്. പക്ഷെ ഇത് പറഞ്ഞ ഉസ്ബെക്കിസ്ഥാന്റെ സെന്ററാണ് താഷ്കണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം നമുക്ക് എന്താ വേണ്ടത് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ ഫുഡ് വേണമെങ്കിൽ അതിനും അവൈലബിൾ ആണ്. ഗ്രോസറി സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും ചെയ്യും, എല്ലാതും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാട്ടുകാട് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട്, ഡേ ബൈ ഡേ ഫ്ലൈറ്റ് ഉണ്ട് ഡൽഹിക്ക്. നാട്ടിൽ എത്തണമെങ്കിൽ വെറും 13 മണിക്കൂർ നമുക്ക് നാട്ടിലെത്താം, വീട്ടിലെത്താം പറ്റും. എന്താ കൊണ്ട് അല്ലാതില്ല, എവരിത്തിങ് ഓൾ റൈറ്റ്. താങ്ക് യു സജാദ്. അടിപൊളി ഡോക്ടറായിട്ട് ഫാമിലിക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്, ലവ് യു. പിന്നീട് യൂണിവേഴ്സിറ്റിയിലെ പല പ്രൊഫസർമാരുമായി ഞങ്ങൾ സംസാരിച്ചു. ഇൻ ദി സയന്റിഫിക് ഡയറക്ഷൻ ദേ ടേക്ക് പാർട്ട് ഇൻ ദി ഇന്റർനാഷണൽ സയന്റിഫിക് കോൺഗ്രസ്. ഒപ്പം അവിടെ നിന്ന് ഉന്നത വിജയം നേടി സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായിട്ടും നമുക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. നൈസ്. ഈവൻ ദി ഡിപ്ലോമ ദാറ്റ് ഐ ഗോട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ ടീച്ചർ. ഷീ വാസ് വെരി സപ്പോർട്ടീവ് എവരി സ്റ്റെപ്പ്. ഷീ ഹെൽപ്ഡ് മീ എ ലോട്ട് ആൻഡ് ഈവൻ എവരി ഡിപ്പാർട്ട്മെന്റ് എവരി ടീച്ചർ ഈസ് റിയലി നൈസ് ടു us. പിന്നീട് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി സന്ദർശിച്ചു. വളരെ ശാന്തവും സൗകര്യപൂർണവുമായ വളരെ വിശാലമായ ലൈബ്രറി തന്നെയാണ് യൂണിവേഴ്സിറ്റി സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റേഡിയങ്ങൾ കാണാനെത്തി വിദ്യാർത്ഥികളോടൊപ്പം അല്പസമയം ഫുട്ബോളും കളിച്ചു. പിന്നീട് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ സന്ദർശിക്കാനെത്തി. ഇവിടെയാണ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ട് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പ്രൊഫസർമാരുമായും വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കലിനെ കുറിച്ചുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. പിന്നീട് നമ്മുടെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെത്തി.
അവർ വൈകുന്നേരത്തെ ക്രിക്കറ്റ് കളിക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ മേഖലകളും സന്ദർശിക്കുകയും അധികൃതമായി സംസാരിക്കാനും സാധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അനുയോജ്യമായ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികൾക്കിടയിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ താഷ്കെൻഡ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ അക്കാദമിയും. ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനും പുതിയ കുട്ടികളും ധാരാളം കുട്ടികൾ പോകുന്നുണ്ട്, അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇനി മറ്റൊരു ദിവസം മറ്റൊരു യൂണിവേഴ്സിറ്റിയുമായിട്ട് നമുക്ക് കാണാം. അത് മറ്റൊരു രാജ്യമാവാം, ഇനി ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റി കൂടി തന്നെ ആവാം. താങ്ക് യു സോ മച്ച്. Thank you.